പൊട്ടറ്റോ കോളിഫ്ലവർ മസാല ഉണ്ടാക്കാം. ഇത് മലയാളത്തിൽ നമ്മൾ കൂട്ടുകറി എന്നും പറയും ഇതിന്. നമുക്കിത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിന്റെയും കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പൊ നമ്മള് സദ്യയൊക്കെ കഴിക്കുമ്പോ സദ്യയിലൊക്കെ മിക്കവാറും ഉണ്ടാകാറുള്ള ഒരു കറിയാണിത്. കുട്ടികളെയൊക്കെ വെജ് ചിക്കൻ കറി ആയിട്ടൊക്കെ പറഞ്ഞ് പറ്റിക്കാവുന്ന ഒരു കറിയാണ്. അപ്പൊ നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. മീഡിയം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ്, 1 കോളിഫ്ലവർ, 3 സവാള, അതും മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരിഞ്ചീരകം, കുരുമുളക്, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കടുക്, വറ്റൽമുളക്, തേങ്ങ, വെള്ളം, ഉപ്പ്, വെളിച്ചെണ്ണ. ആദ്യം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. നമ്മൾ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെരവേത് ചേർക്കാം. തേങ്ങ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. കറിവേപ്പില, ഇതിലേക്ക് നമുക്ക് കുരുമുളക് ചേർക്കാം. നമ്മൾ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ തേങ്ങ നന്നായിട്ട് ഫ്രൈ ആയിക്കഴിയുമ്പോൾ ചേർത്താൽ മതി. ഇത് കുരുമുളക് അങ്ങനെ തന്നെ ആയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ചേർക്കുന്നത്. തേങ്ങ വറുക്കാനൊക്കെ നമുക്ക് എപ്പോഴും ഇരുമ്പ് ജീൻചട്ടി തന്നെയാണ് നല്ലത്. ചട്ടി ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് കുറേ സമയം നിൽക്കുകയും ചെയ്യും. നമുക്ക് നന്നായിട്ട് അധികം ഓയിൽ യൂസ് ചെയ്യാതെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് തേങ്ങ വറുക്കുമ്പോൾ ആദ്യം നമ്മൾ ചേർത്ത വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ കറി എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതാണ് ടേസ്റ്റ് എന്നുള്ള കറക്റ്റ് ടേസ്റ്റ് ആവണമെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാം. മറ്റുള്ള ഓയിലിൽ ചെയ്തു കഴിഞ്ഞാൽ അത്ര നല്ല കറക്റ്റ് ടേസ്റ്റ് ആയിരിക്കില്ല. നമ്മുടെ തേങ്ങ പകുതി മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് പെരിഞ്ചീരകം ചേർക്കാം. നമ്മൾ പെരിഞ്ചീരകം ആദ്യം തന്നെ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേഗം മൂത്തു. നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ചെയ്യുമ്പോൾ മാക്സിമം ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ തേങ്ങ വറുത്തെടുക്കണം, അല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോവും. കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കളറും മാറും, ഒരു കയ്പ് ടേസ്റ്റും വരും. അപ്പം അതൊന്ന് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ തേങ്ങ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒരു മുറി തേങ്ങയാണ് എടുത്തത്. അപ്പം നന്നായിട്ട് തേങ്ങ മൂത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർക്കാം. മുളക് പൊടി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടും തേങ്ങയുടെ ചൂടും എല്ലാം കൂടിയിട്ട് നമ്മുടെ പൊടികൾ നന്നായിട്ട് മൂത്ത് ഫ്രൈ ആയി വന്നോളും. അല്ലെങ്കിൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കുകയാണെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും. ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന ചൂട് കുറയുന്നത് വരെ, അല്ലെങ്കിൽ നമ്മൾ വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ തേങ്ങ വറുത്തത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെള്ളം ചേർത്താണ് അരച്ചെടുക്കുന്നത്. നമ്മൾ കല്ലിൽ അരക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇപ്പൊ
നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി ആഡ് ചെയ്യാം. ഈ സമയത്ത് തന്നെയാണ് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ടത്. എനിക്ക് വെളുത്തുള്ളി അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. നമ്മൾ വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിൽ ഒരു 6 or 7 അല്ലി വെളുത്തുള്ളി നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർക്കാം. ഇനി നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓണിയൻസ് ചേർക്കാം. നമ്മളെല്ലാ കറികളും ചെയ്യുമ്പോൾ വെളുത്തുള്ളി കൂടുതൽ ചേർക്കുന്നത് കറിക്ക് നല്ല ടേസ്റ്റ്, നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കൂട്ടും. വെളുത്തുള്ളി എല്ലാവരും ചേർത്ത് തന്നെ കറി ഉണ്ടാക്കണം. നമ്മൾ സാധാരണ സവാള വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് വഴറ്റുകയാണെങ്കിൽ നമുക്ക് വേഗം സവാള വഴന്ന് കിട്ടും. പക്ഷെ ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ കുക്ക് ചെയ്യാതെയാണ് ചേർക്കുന്നത്. നമ്മളിപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഉരുളക്കിഴങ്ങ് വെന്ത് വരാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്യുന്നില്ല. സവാള നമ്മൾ മാക്സിമം തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും വേഗം സവാള വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ലൈറ്റായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങി. നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലൊന്ന് മാറിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ആഡ് ചെയ്യാം. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ജാറിലുള്ള ബാലൻസ് അരപ്പും കൂടി നമുക്ക് ഈ പാനിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊട്ടറ്റോസ് ഈ ഗ്രേവിയിൽ കിടന്നിട്ട് വേണം കുക്കാവാനായിട്ട്. അപ്പം അതിനാവശ്യമുള്ള വെള്ളം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഞാനപ്പോൾ നേരത്തെ ഉരുളക്കിഴങ്ങ് പീൽ ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ്. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ കളറും ചേഞ്ച് ആവും. അപ്പോൾ നമ്മളെപ്പോൾ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്താലും വെള്ളത്തിലിട്ട് വയ്ക്കുക. നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്തിട്ട് ഉരുളക്കിഴങ്ങ് കുക്കായിട്ട് നോക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ കുക്കായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്യണം. നമ്മൾ ഇതുവരെ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ഗ്രേവി വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് കുക്ക് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഗ്രേവി ഒറ്റി പോവുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം അതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മൾ സാധാരണ വെറുതെ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഒരു കറിക്കൊരു പച്ച ഒരു റോ ടേസ്റ്റ് വരും. തിളച്ച വെള്ളമാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ചേർക്കാം. നമ്മൾ കോളിഫ്ലവർ നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് തിളച്ച വെള്ളത്തിൽ, ഉപ്പിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ ഇട്ട് അടച്ചു വെച്ചിട്ട് വീണ്ടും വാഷ് ചെയ്തെടുത്തതാണ്. ഇത് നമുക്കിനി ഗ്രേവിയിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ വരുന്ന പോലെ നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ലൂസായിട്ടുള്ള ഗ്രേവി ആയിട്ടും സെമി ഗ്രേവി ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കറി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സെമി ഗ്രേവിയാണ് പ്രിഫർ ചെയ്യുന്നത്. കുറച്ച് വെള്ളം കുറവുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
ആ സമയത്ത് നമ്മള് നമ്മുടെ എരിവൊക്കെ ചെക്ക് ചെയ്യണം. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നമ്മൾ ഇപ്പൊ രണ്ട് പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. പച്ചമുളകിന്റെ എണ്ണം കൂട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ചെക്ക് ചെയ്യാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. കുറച്ച് കറിവേപ്പില, നമുക്ക് ഇതൊന്നും കൂടി അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലിഡും ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. ഗ്രേവി കോളിഫ്ലവറിലും പൊട്ടറ്റോസിലും ഒക്കെ നന്നായിട്ട് കവർ ചെയ്ത് വരുന്നുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ പൊട്ടറ്റോ കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.